ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ള ഒരു ഇഡലിയാണ്. റവ ഇഡലി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനതിലേക്ക് ഇവിടെ ഒരു കപ്പ് റവ എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കട്ട തൈരാണ്. റവ എത്ര എടുക്കുന്നോ അതേ അളവിൽ തന്നെ തൈരും എടുത്തോളൂ. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞത്. കൂടുതൽ എരിവ് കൂടുതൽ മണമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഉപ്പ്, സോഡാപ്പൊടി, ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുവറക്കാനായിട്ടാണ് ഉഴുന്ന് പരിപ്പ്, അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കായപ്പൊടി, ജീരകം, കടുക്, നെയ്യ്, വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ റവ നമ്മൾ തൈരിൽ ചേർത്ത് വേണം വെക്കാനായിട്ട്. ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോഴേ അത് നല്ലവണ്ണം പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആ വറുത്ത റവ എടുത്തിരുന്നല്ലോ, ആ വറുത്ത റവ ഞാൻ ഒരു കപ്പ് തൈരുമായിട്ട് ചേർത്ത് ഒരു അരമണിക്കൂറിന് മുൻപേ ഞാൻ കലക്കി വെച്ചിരുന്നതാണിത്. നിങ്ങളത് വറുത്ത റവയല്ല നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ വറുത്തൊന്ന് എടുത്തോണം. ഒന്ന് വറുത്തിട്ട് വേണം തൈര് ചേർത്ത് കലക്കി വെക്കാനായി. ഞാനങ്ങനെ കലക്കി വെച്ചിരിക്കുന്ന മാവാണിത്. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിൽ ഇത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഒരു കപ്പ് തൈര് ചേർത്താലും നമ്മൾ ഈ കലക്കി വെച്ചിരുന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം. ഒത്തിരി വെള്ളമായി പോരുത്, നല്ല കട്ടിക്ക് വേണം ഇരിക്കാൻ ഈ മാവ്. അതുകൊണ്ട് ഒത്തിരി ചേർക്കരുത്, ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നമുക്ക് കലക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കടുക് വറുത്തിടാനുള്ള സാധനങ്ങളെല്ലാം കടുക് വറുത്ത് ചേർക്കാം. നമുക്ക് റവ ഇഡലിയിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർക്കുന്നു. നെയ്യ് വേണ്ടാന്ന് വേണ്ടവർക്ക് അത് മാറ്റാമെന്നാണ്, ഞാൻ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് സ്വാദായിരിക്കും. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഒന്ന് ചുവക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഈ എണ്ണയിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർക്കാം. നമ്മുടെ കടുകും ജീരകവും ഒക്കെ പൊട്ടിത്തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക്, കറിവേപ്പില, ഇത്രയിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു അല്പ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് റവയും തൈരും കൂടെ കലക്കി വെച്ചിരിക്കുന്നില്ലേ, ഈ ഇതിലേക്ക് നമുക്ക് ആ സോഡാപ്പൊടി എടുത്തു വെച്ചിരിക്കുന്ന സോഡാപ്പൊടി ഒരു അര ടേബിൾ സ്പൂണാണ്. സോറി, ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മല്ലിയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇനി ആ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് എനിക്ക് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ടേ ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ചൊഴിച്ചുകൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം. ഞാനതെല്ലാം നല്ലവണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം കലക്കിയിട്ട് നമുക്ക് ഇഡലിപ്പാത്രത്തിൽ കോരി ഒഴിക്കാം. ഞാൻ ഇതിലൊരു ഇൻഗ്രീഡിയൻസ് വിട്ടുപോയി, സോറി. ഉഴുന്ന് പരിപ്പും കൂടെ നമുക്ക് വറുത്ത് ചേർക്കേണ്ടതാണ്. ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്, വറക്കാൻ നേരത്ത് അത് വിട്ടുപോയി. ഞാൻ അതുകൂടെ വറുത്ത് ചേർക്കുകയാണ്. അത് ചേർക്കേണ്ടതാണ് അത്യാവശ്യം. എന്താണെന്ന് വെച്ചാൽ നല്ല മണം വരും. അത് വറുത്ത് ചേർത്താലേ ഒരു നല്ല മണം വരത്തുള്ളൂ. നമ്മൾ കഴിക്കാൻ നേരത്ത് നമുക്ക് ആ കടിക്കാൻ കിട്ടുന്നതും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനത് വിട്ടുപോയി, സോറി. ഉഴുന്ന് പരിപ്പ് വറുത്തതും കൂടെ ചേർക്കാം.
ഞാൻ ഇഡലി തട്ടിലെ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഈ മാവ് നമുക്ക് ആ തട്ടിലോട്ട് ഒഴിക്കാം ഇത്രയും കട്ടി വേണം ഇതിൽ കൂടുതൽ വെള്ളമായി പോരുത് എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്കത് ഇഡലി നല്ല പൊങ്ങി വരത്തില്ല അതുകൊണ്ട് ഈ കട്ടിക്ക് തന്നെ ഉണ്ടാവണം മാവ് നമുക്കിനി ആ എണ്ണ പുരട്ടി വെച്ചാൽ ഇഡലി തട്ടിൽ നമുക്ക് ആ മാവ് കോരി ഒഴിക്കാം ഒത്തിരി അങ്ങ് ഒഴിക്കണ്ട നമുക്കത് വെന്ത് പൊങ്ങി വരണമല്ലോ ഉണ്ട് ഒരുപാട് അങ്ങ് ഒഴിക്കുകയും വേണ്ട ഞാൻ ഇഡലി പാത്രം വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം ചൂടായ ശേഷം നമുക്കിത് എടുത്ത് തട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി അതുകൊണ്ട് വയ്ക്കാം തട്ടെടുത്ത് വെച്ച് അപ്പം നമുക്ക് ഈ തട്ട് ഒരു 15-20 മിനിറ്റോളം മതിയാവും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക വേവ് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ റവ ഇഡലി വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക് ടൂത്ത്പിക്കോ എന്തെങ്കിലും കൂർത്ത സാധനം എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഇത് നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഞാൻ ഏകദേശം ഒരു 15-20 മിനിറ്റോളം വെച്ചിരുന്നു ഇത് റവ ഇഡലി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തണുത്തിട്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ റവ ഇഡലി നല്ലോണം തണുത്തിട്ടുണ്ട് ഞാനിതൊന്ന് എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മണവുമുണ്ട് ഞാനിതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ ചട്നിയാണ് അരച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ ടൊമാറ്റോ അല്ല മറ്റേ തേങ്ങാ ചട്നി ആണെന്നാലും നല്ലതാണ് അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ റവ ഇഡലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്വാദോടുകൂടിയ ഒരു ഇഡലിയാണ് ഞാനിത് ഈ ഇഡലി മാവിന് അടിയിൽ ഒഴിക്കാൻ നേരത്തെ ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് കഴിക്കാനൊരു ഇഷ്ടമായിരിക്കും അവർക്ക് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു അരമണിക്കൂറോളം മാത്രം മതി നമുക്കിതൊന്ന് കലക്കി വയ്ക്കാനായിട്ട് അതിൻ്റെ താമസമേ വരുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ ചട്നിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തേങ്ങാ ചട്നി ആണെങ്കിലും നല്ലതാണ് ഇത് നോക്കിക്കോളൂ നല്ല സോഫ്റ്റായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതുവശത്തായ ഒരു ബെല്ലൈക്കൺ കാണും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കായും ഷെയറായും എന്നെ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ